സർ, അവൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലല്ലോ. എന്നത്തെയും പോലെ എന്റെ മോള് കോളേജിലേക്ക് പോയത്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞു സർ. ഞങ്ങൾ രണ്ടുപേരും വല്ലാത്തൊരവസ്ഥയിലാ. പ്ലീസ് സർ, ഞങ്ങളെ സഹായിക്കണം. ഭാസ്കർ, ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കൂ. യെസ് സർ. നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട, നിങ്ങളുടെ മകൾക്ക് ഒന്നും സംഭവിക്കില്ല. സർ, ഇനി സാറിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ മുഴുവൻ. പ്ലീസ്, ഞങ്ങളുടെ മകളെ അന്വേഷിക്കുന്ന കാര്യത്തിൽ സഹായിക്കണം. ഞാൻ നോക്കിക്കോളാം. പ്ലീസ്. ആദ്യം ഡാൻസ് ബാർസ്, പിന്നെ കോളേജസ്, ഈ യുവതികളെ കൊണ്ടുപോകുന്ന ആളുകൾ, ഈ ആളുകൾ ഒരു സ്ഥലം പോലും ബാക്കി വെച്ചിട്ടില്ല. സാറിന് തോന്നുന്നുണ്ടോ ആ ഡാൻസ് ബാറിലെ രഘു പണ്ഡിറ്റിന് ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന്? ഓഫ് കോഴ്സ് ഡി ഡി. ഈ വിക്ടിംസ് എല്ലാം 18-ഉം 20-ഉം വയസ്സുള്ള കുട്ടികളാ. കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നിഷ്കളങ്കര. അവർ ഈ കുട്ടികളെല്ലാം എവിടേക്ക് കൊണ്ടുപോകുന്നു മനസ്സിലാവുന്നില്ല. എങ്കിൽ സാറിന് ഇത്ര വിശ്വാസത്തോടെ എങ്ങനെ പറയാൻ കഴിയും? ഇത് നോക്ക്. ഈ ആളുകൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. വളരെ ശ്രദ്ധിച്ചു നോക്ക്. എവിടെയൊക്കെ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടോ, സ്കൂൾസ്, കോളേജസ്, എയർ ഹോസ്റ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ നിന്നെല്ലാം പെൺകുട്ടികളെ കാണാതാവുന്നു. ഇതിൽ വീട്ടിൽ നിന്നും കാണാതായ ഒരു പെൺകുട്ടി പോലുമില്ല. ഇതിന്റെ എല്ലാ സൂത്രധാരൻ രഘുവാണ്. സിറ്റിയിലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നതെന്ന് കണ്ടെത്തണം. ആ മാംസഭോജികൾ കുട്ടികളെ വിൽക്കുന്നുണ്ടെങ്കിൽ ആ തൊഴിലിനുള്ള തുകയും അവർ കൃത്യമായി കൈപ്പറ്റുന്നുണ്ടാവണം. ഞാൻ ഉടൻ തന്നെ അണ്ടർ കവർ ഏജൻസിനെയും സോഴ്സിനെയും വിവരം അറിയിക്കാം സർ. അതുല് ഇവിടെ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് അവനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവോ? അതുൽ ജോലിയുടെ അന്വേഷണത്തിലാണോ? സോറി അതുൽ, എനിക്കറിയാം ഞാൻ നിന്നോട് ഒരുപാട് സ്ട്രിക്റ്റ് ആവുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ ഇതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ചെയ്യുന്നത്. നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ സ്വയം ഏറ്റെടുക്കാത്ത കാലത്തോളം, നമ്മുടെ പ്രശ്നങ്ങളെ സ്വയം നേരിടാത്ത കാലത്തോളം നമുക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്നു. നിന്നെ ഈ ബലഹീനതയിൽ നിന്ന് മോചിപ്പിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു ലിറ്റിൽ ന്യൂലി വെഡ് കപ്പിൾ ഉണ്ടല്ലോ, അവർ ഹണിമൂണിന് പോകേണ്ടതല്ലേ? എന്തു പറ്റി മോനെ, ഈ ഐഡിയ നിന്റെ മദറല്ലോ പറഞ്ഞതാ? തീർത്തും A1 സൂപ്പർ ഐഡിയ. മോം, A1 എന്ന് തന്നെ പറയാം ഈ ഐഡിയ. ഐ ആം ഷുവർ. അല്ല അമ്മ, അനന്യയെ പുറത്താക്കാനല്ലേ ആഗ്രഹിക്കുന്നത്? എവിടെ പോയി? എത്ര നേരമായി ഞാൻ അന്വേഷിക്കുക. അല്ല, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഈ വീട് മുഴുവൻ നിന്നെ അന്വേഷിച്ചു. വാ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ആണോ? പിന്നെ അച്ഛമ്മേ, എനിക്ക് അച്ഛമ്മയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയേ. ശ്വേതാന്റിയുടെയും പ്രകാശങ്ങളുടെയും മാരേജ് ആനിവേഴ്സറിയുടെ പാർട്ടിയുടെ കാര്യം. ഇന്ന് എത്ര നല്ല ദിവസമായിരുന്നു. ഞാൻ നിനക്ക് വളരെ നല്ലൊരു വാർത്തയുമായിട്ടല്ലേ വന്നത്? അപ്പൊ നീ എന്നെ മറന്നു തുടങ്ങിയ ഓർമ്മകളുടെ ലോകത്തേക്ക് കൊണ്ടുപോകാനാണോ നോക്കുന്നത്? അതൊക്കെ ഞാൻ മറക്കാൻ ആഗ്രഹിക്ക. ഞാൻ നിനക്ക് സന്തോഷം തരാനാ വന്നത്. അപ്പൊ നീ എന്റെ സന്തോഷം കെടുത്താനാണോ തുനിയുന്നത്? അല്ല ചമ്മ, അങ്ങനെ പറയരുത്. ആന്റി അത്ര മോശമൊന്നുമല്ല. എന്ന് പറഞ്ഞാ കുറച്ച് മോശമാണെന്ന് ഇത്രയും ദിവസം കൊണ്ട് തന്നെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. പുറത്ത്. അയ്യോ, എന്റെ ടില്ലുന്റെ കൂടെ! അവിടെ പർവ്വതങ്ങളുടെ മുകളിൽ, കുന്നുകളുടെ താഴെ, അരുവികളുടെ പിറകിൽ, ഓ എത്ര റൊമാന്റിക് ആയിരിക്കും! അതിലെന്താ പ്രശ്നമുള്ളത്? പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ആ കാര്യം. അല്ല, നീ എന്താ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഇടുന്ന പോലെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഉള്ളിലാണെങ്കിൽ ആഗ്രഹങ്ങളും ലജ്ജയും ഇങ്ങനെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ ഹണിമൂൺ എന്ന് കേട്ടപ്പോ തന്നെ ലഡ്ഡു പൊട്ടിയല്ലോ മനസ്സിൽ. ഹണിമൂൺ, ഹണിമൂണോ? അത് നീനാൻ്റി ഇവിടെ വന്നിരുന്നു. നീനാൻ്റിയെ സജസ്റ്റ് ചെയ്തത് നീയും ഞാനും, അതായത് നമ്മൾ രണ്ടുപേരും എന്ന് വെച്ചാൽ ഒരുമിച്ച് അതിനെ അതിനെന്താ പറയുന്നത്? ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അത് ഹണിമൂൺ. ആ കാര്യത്തിന് പോകണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട്.
അപ്പൊ അമ്മയുടെ മനസ്സിലെന്തായിരിക്കും? നീരജന് ഭക്ഷണം ഉണ്ടാക്കിയത് പോട്ടെ എന്ന് വെക്കാം, പക്ഷെ ഹണിമൂണ് പോവാന്ന് പറഞ്ഞ ഇത് വളരെ ബാഡ് ഐഡിയ. എനിക്ക് പോകാൻ കഴിയില്ല, സോറി. എന്താ ഇതിലെന്താ ഇത്ര പ്രോബ്ലം? അതായത് ഞാൻ ബിസിയാം, ഡിപ്പാർട്ട്മെന്റിലെ കുറെ ജോലികൾ തീർക്കാനുണ്ട്. ഞാൻ ബിസിയാ, ഫുൾ ആൻഡ് ഫൈനൽ. ഇല്ല, പോകാൻ കഴിയില്ല, സോറി. എന്റെ കൂടെ വരാൻ കഴിയില്ലെന്നാണ് ഇവൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയാ തോന്നുന്നത്. അവന്റെ മുഖം കണ്ടില്ലേ, ഒരു ഭ്രാന്ത പൂച്ച പോലെ. കോന്തൻ, നിന്നേക്കാൾ ബെറ്റർ കമ്പനിയാ എന്റേത്. ഇപ്പൊ ഞാൻ എങ്ങനെ പറയും? നീ എന്റെ അരികിലുള്ളതാ എനിക്ക് ഏറ്റവും ഇഷ്ടവും. നിന്റെ കൂടെ വരാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിനക്ക് എന്നെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണല്ലോ. നിന്റെ മനസ്സിൽ ഞാൻ ഭ്രാന്തൻ പൂച്ചയും കോന്തനുമാണല്ലോ. ഇനി എന്നെ ഏതൊക്കെ പേരിട്ട് വിളിക്കുമെന്നും അറിയില്ല. എനിക്ക് പനീർ തന്നെ. അച്ഛാ, പനീർ തരട്ടെ. ഞാൻ എടുത്തല്ലോ മോളെ. കുറച്ചുകൂടെ കഴിക്കുന്നേ. എന്നാ കുറച്ചുകൂടെ തന്നെ. അല്ല മാഡിയാണ്ടി, എന്റെ ചപ്പാത്തി എടുത്തതേ ഇല്ലല്ലോ. ഞാൻ മുഴുവൻ ഇവിടെ തന്നെ വെച്ചേക്കാം, വേണമെങ്കിൽ എടുക്കാമല്ലോ. അത് ശരി, എന്റെ കൂടെ വരാൻ നിനക്ക് സമ്മതമില്ല, അത് പോട്ടെ. പക്ഷെ എനിക്ക് ഭക്ഷണം തരില്ലല്ലേ ദുഷ്ടത്തി ഭാര്യ. പോന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ എന്നെ കുറിച്ച് വേണ്ടാത്തത് എന്തെങ്കിലും ചിന്തിച്ചാലുണ്ടല്ലോ. ദുഷ്ടത്തി ഭാര്യയുടെ തനി സ്വരൂപം എന്താന്ന് നിനക്ക് കാണേണ്ടി വരും. ദുഷ്ടം ഭർത്താവേ, നിന്റെ കൂടെ ഹണിമൂണിന് വരുന്നതിനേക്കാൾ നല്ലത് നരകത്തിലേക്ക് പോകുന്നതാ. എങ്കിൽ പോ. നീ ആലോചിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. എന്റെ കൂടെ ഹണിമൂണിന് വരുന്നതിനേക്കാൾ നരകത്തിൽ പോകുന്നതാണ് നല്ലതെന്നല്ലേ? ശല്യമൊന്നും ഉണ്ടാവില്ല. വെൽ, സേവ് ടു യു. പാഷാണത്തിൽ ശ്രമി. അതെന്തായാലും തെറ്റാ നീരജ്. അവൾ പോകാൻ ആഗ്രഹിക്കുമ്പോ നീ ഇല്ല ആന്റി, എനിക്ക് സത്യമായിട്ട് ഹണിമൂണിന് പോകാൻ താല്പര്യമില്ല. എന്നാ ശരി, നീ വീട്ടിൽ തന്നെ ഇരുന്നു ഒരിടത്തും പോണ്ട. എന്റെ ജീവൻ തന്നെ കുഴപ്പത്തിലായിരിക്കും. യു ഡ്രാഗൺ ലേഡി, വാ തുറക്കുമ്പോ തീയാ വരുന്നത്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ നിനക്ക് വിശ്വാസമായോ? അവനെ നീരജിന് ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ല. അവൾക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീരജിനോടൊപ്പം ഹണിമൂണിന് പോവാൻ തയ്യാറാവുകയായിരുന്നല്ലോ. നീരജും പോകില്ലെന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് അലി. ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസമായോ? അവനിയെ ഇനിയും നിനക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച പറയാ, അവനി 100% നിന്റേത് മാത്രം. അറിയില്ല ശ്രേയാ, ഐ ഡോ നോ. ഇപ്പൊ ഒരുപാട് വൈകി, നാളെ കഫേയിൽ വരുമ്പോ സംസാരിക്കാം. ഓക്കെ അലി, ഗുഡ് നൈറ്റ്. ഇനി എന്താ, വാട്സ് എ പ്ലാൻ? ഹാ, യു നോ വാട്ട് ശ്രേയ, നമുക്ക് നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാ എങ്ങനെ? നമുക്ക് ടില്ലുവിനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം ഹണിമൂണിന് പോകാൻ വേണ്ടി. അപ്പൊ നോക്കിക്കോ, നമ്മുടെ ഈ സൂപ്പർ പ്ലാൻ ഉണ്ടല്ലോ, അത് സക്സസ്ഫുൾ ആവും. യു ആർ റൈറ്റ്. ഞാൻ പോകുന്നു, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ആന്റി, ഞാൻ അകത്തേക്ക് വരട്ടെ? തീർച്ചയായും വരാലോ, നിന്റെ സ്വന്തം വീടല്ലേ. ഞാൻ ആന്റിക്ക് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊള്ളാലോ, ചോക്ലേറ്റ് ഐസ്ക്രീം, മൈ ഫേവറിറ്റ്. നീ എന്ത് നല്ല കുട്ടി അനന്യ. അവിടെ ടില്ലു നിന്നെ ദുഃഖിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞപ്പോ നീ ഇവിടെ എനിക്ക് വേണ്ടി മധുരവും കൊണ്ടുവന്നിരിക്കുകയാണോ? എന്ത് ദുഃഖിപ്പിക്കുന്ന കാര്യം ആന്റി? ഹണിമൂണിന് പോകുന്നില്ല എന്ന് പറഞ്ഞ കാര്യം. അത് സാരമില്ല ആന്റി, എനിക്കും ഹണിമൂണിന് പോകാൻ ആഗ്രഹമില്ല. യു നോ വാട്സൺ, ചില കാര്യങ്ങൾ കേൾക്കുമ്പോ സത്യമാണെന്ന് തോന്നില്ല, അത് ചിലപ്പോ പറയുമ്പോ സത്യം പറയാത്തത് കൊണ്ടായിരിക്കും. അല്ല ആന്റി, സത്യമായിട്ടും എനിക്ക് ഹണിമൂണിന് പോകാൻ ആഗ്രഹമില്ല. എനിക്ക് ആന്റിയോട് വേറൊരു കാര്യം പറയണം. പറയേ പറയേ. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധത്തെ പുതിയൊരു രീതി തുടങ്ങാൻ പറ്റോ? എനിക്കറിയാം ആന്റി, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം തെറ്റുകൾ ചെയ്തതുകൊണ്ട്. ഫോർ എക്സാമ്പിൾ, ടില്ലുവിന് ചതിയിലൂടെ വിവാഹം കഴിച്ച കാര്യം, റൈറ്റ്? അതെ. ഓക്കെ ഡൺ. ഇനി ഒരു അവസരം കൂടി നിനക്ക് ഞാൻ തരുന്നു.
അപ്പൊ നമ്മൾ രണ്ടുപേരും നമ്മുടെ പുതിയ ബന്ധത്തിന്റെ തുടക്കം കുറിക്കുന്നത് റിബൺ കട്ട് ചെയ്ത് ഓപ്പണിംഗ് സെറിമണീസ് ടൈംസ്. യുനോ അനന്യ, ഞാൻ മുതിർന്ന ആളല്ലേ, അതുകൊണ്ട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാം. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് എപ്പോഴും വളരെ എളുപ്പമാണ്, പക്ഷേ പഴയതും യോജിക്കാത്തതുമായ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഇടയിലുള്ളത് പോലെ, അത് ശരിയാക്കി എടുക്കുന്നത് സത്യം പറഞ്ഞ വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ആ കാര്യത്തിന് വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കേണ്ടി വരും. ആർ യു റെഡി ഫോർ ദാറ്റ്? എനിക്കറിയാം അനന്യ, നിനക്ക് ഈ അമ്മായിയും മരുമകളും തമ്മിലുള്ള ലവ് സ്റ്റോറി തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന്. പക്ഷെ അതിനു മുമ്പ് നിനക്ക് നിന്റെയും ടില്ലുവിന്റെയും ലവ് സ്റ്റോറി തുടങ്ങേണ്ടതായിട്ട് വരും. ആ കാര്യത്തിന് വേണ്ടി നീ അവനെ ഹണിമൂണിന് പോകാൻ വേണ്ടി സമ്മതിപ്പിക്കേണ്ടി വരും. ഐ നോ നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധമില്ലേ, അത് യഥാർത്ഥമല്ലെന്ന്. പക്ഷെ സാധിക്കുമെങ്കിൽ അതിനുശേഷം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമല്ലോ. അപ്പൊ ഞാൻ നിന്നെ അംഗീകരിക്കും ടില്ലുവിന്റെ ഭാര്യയായി. യു നോ വാട്സ് അനന്യ, ഞാൻ ആഗ്രഹിക്കുന്നത് നീയും ടില്ലും തമ്മിലുള്ള ബന്ധമാണ്, എന്നേക്കുമുള്ള ബന്ധം, സ്നേഹത്തോടെ, സൗന്ദര്യത്തോടെ. ഐ സ്വയർ, സത്യമാണ് മോളെ. ശരി, ഇതിന്റെ സന്തോഷത്തിൽ ഈ ഐസ്ക്രീം ഞാനും കുറച്ച് കഴിച്ചോട്ടെ, ആഫ്റ്റർ ഓൾ ഇതെന്റേതല്ലേ. അലി വന്ന് നിന്റെ ഹണിമൂൺ അലങ്കോലമാക്കുമ്പോ പിന്നെ നിന്റെ ജീവിതം നല്ല മധുരമായിരിക്കും. ഇനി നീരജിന് ഹണിമൂണിന് വേണ്ടി എങ്ങനെ സമ്മതിപ്പിക്കും? എനിക്കാണെങ്കിൽ പോകണമെന്ന് തന്നെയില്ല, ഞാൻ വല്ലാത്തൊരു കുടുക്കിലാ പെട്ടിരിക്കുന്ന. നീരജിന് ഹണിമൂണിന് പോകാൻ സമ്മതിപ്പിക്കേണ്ടി വരും, പക്ഷെ എങ്ങനെ? ഇനി അവന് ചിലപ്പോ അവന്റെ കൂടെ ഹണിമൂണിന് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അങ്ങനെ തോന്നിയാലോ? എന്തു ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നീരജിനോട് തന്നെ പറയാം ഇതെല്ലാം ശ്വേതാന്റിയുടെ പ്ലാനാണെന്ന്. ഇതും പറഞ്ഞ് ഇനി ആന്റിയെ ദേഷ്യപ്പെടുത്തണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ മിണ്ടാതെ വന്നോളാൻ. ഇനി എന്റെ കാര്യം, ഞാനാണെങ്കിൽ ശ്വേതാന്റിയെ സന്തോഷിപ്പിക്കാനല്ലേ അവന്റെ കൂടെ ഹണിമൂണിന് പോകാൻ തയ്യാറാവുന്നത്. അല്ലാതെ എനിക്കെന്ത് കൊതിയാ അവന്റെ കൂടെ ഹണിമൂണിന് പോകാൻ? ശ്വേതാന്റിയുടെ സ്നേഹം പിടിച്ചു പറ്റണം, ഇല്ലെങ്കിൽ ഞാൻ ആന്റിക്ക് വേണ്ടി പ്ലാൻ ചെയ്തതൊക്കെ എല്ലാ കാര്യങ്ങളും ഇല്ലാതാകും. പിന്നെ ഈ കാര്യം ഇത് നീരജിനും പറഞ്ഞേ മനസ്സിലാവില്ലല്ലോ. നിനക്ക് എങ്ങനെ ഇതിനെ എതിർക്കാൻ കഴിയുന്നു? ഈ ഇടയായി ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ ആകെ ബിസിയാ. ഈ സമയത്ത് തന്നെ അവിടെ നിന്ന് ലീവ് കിട്ടണമെങ്കിൽ ആകെ പ്രയാസമായിരിക്കും. അല്ലെങ്കിലും അനന്യക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. എനിക്ക് അവന്റെ കൂടെ പോകാൻ യാതൊരു താല്പര്യമില്ല. പിന്നെ ശ്വേതാന്റിയെ സന്തോഷിപ്പിക്കാനല്ലേ, അതുകൊണ്ട്. അലി, നിനക്കെന്റെ വാക്കുകളിൽ വിശ്വാസമല്ല അല്ലേ? ശരി, ഫോൺ ഡിസ്കണക്ട് ചെയ്യണ്ട, നിനക്ക് സ്വയം ബോധ്യമായിക്കോളും. അനന്യ, ഒരു മിനിറ്റ്. ഈ തീരുമാനം നിങ്ങൾ രണ്ടുപേരുടേതുമാണ്, ഇക്കാര്യത്തിൽ ഞാനൊന്നും പറയില്ല. പക്ഷെ എന്നാലും നീ ഇങ്ങനെ എതിർക്കുന്നത് ശരിയല്ല, സംസാരിക്കേണ്ട രീതിയെ ഇങ്ങനെയല്ല. ശ്വേതയും അമ്മയും കൂടെ നിങ്ങളെ ഹണിമൂൺ നയിക്കാൻ എത്ര ആഗ്രഹിച്ചതാ. ഡാഡ്, വെറുതെ ടെൻഷൻ ആവണ്ട, ഞാൻ അമ്മയോടും അച്ഛമ്മയോടും സംസാരിക്കാം. പക്ഷെ എന്നാലും അനന്യക്ക് പോകാൻ ആഗ്രഹമില്ലെങ്കിൽ അവളെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കാൻ പറ്റില്ലല്ലോ. അനന്യെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് എങ്ങനെ ഉപേക്ഷിക്കാനാവും? നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ടാവുന്നു. നീരജ് നിന്റെ കൂടെ ഹണിമൂണിന് വരാൻ സമ്മതിച്ചില്ലല്ലോ, അതെങ്ങനെ അവന് പറയാൻ കഴിയും? ഐ മീൻ, അവന് നിന്നെ കുറിച്ച് യാതൊരു ചിന്തയില്ലല്ലോ. അവൻ ചെയ്ത കാര്യം എനിക്ക് ഒട്ടും നന്നായി തോന്നുന്നില്ല. ഏയ്, അതൊന്നും സാരമല്ല, എനിക്കങ്ങനെ കൊതിയൊന്നുമില്ല ഹണിമൂണിന് പോവാൻ. ഇല്ല, എന്നാലും അത് പിന്നെ. നീരജിന് ഒരു പക്ഷെ അറിയില്ലായിരിക്കും ശ്രേയ, ഞാൻ ഹണിമൂണിന് പോകാൻ സമ്മതിച്ചത് ഒരു കാരണം കൊണ്ടാ, അച്ഛമ്മയുടെയും ആന്റിയുടെയും അച്ഛന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ. ശരി ശ്രേയ, നമുക്ക് പിന്നീട് സംസാരിക്കാം, അച്ഛമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം. ഓക്കെ. എല്ലാം കേട്ടല്ലോ അലി, ഇനിയെങ്കിലും നിനക്ക് വിശ്വാസമായോ? മനസ്സിലാക്കാൻ ഇത്രയും തന്നെ ധാരാളം. അപ്പോ അവന് ഈ ബന്ധത്തിന്റെ ഭാരം നിർബന്ധപൂർവം സഹിക്കുന്നുവെന്നല്ലേ? അവന് ഹാപ്പിയല്ല. ഹ
എന്തെങ്കിലും പറയാനെങ്കിൽ പറഞ്ഞോളൂ, ഇത്രയും ബിൽഡപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത്, ശ്വേത ആന്റിക്ക് വേണ്ടി കുറച്ച് ദിവസം നിനക്കൊന്ന് പുറത്തു പോയിക്കൂടെ? നോക്കൂ, അത് ഡിഡി നമ്മുടെ എല്ലാ ഇൻഫർമേഷനെയും ഈ കേസിനെ കുറിച്ച് അറിയിക്കണം. അടുത്ത 72 മണിക്കൂറിനകം നമുക്ക് രഘു പണ്ഡിറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയില്ലെങ്കിൽ എനിക്കറിയാം സർ, ഈ കേസ് പരാജയപ്പെടും. അത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. ദിസ് കേസ് ഈസ് റിയലി ഇമ്പോർട്ടൻ്റ് ഫോർ അസ്. ഡോണ്ട് വറി സർ, ഞാൻ നേരത്തെ തന്നെ നമ്മുടെ സോഴ്സിനോട് വിവരങ്ങൾ ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടിയെ അവസാനം എവിടെയാണ് കണ്ടത്? ഗ്രേറ്റ്, ജസ്റ്റ് കീപ് മീ പോസ്റ്റഡ്. ഓക്കെ, ബൈ. ഞാൻ ഒരു കാര്യം പറയാനാ വന്നത്, ശ്വേത ആന്റിക്ക് വേണ്ടി കുറച്ച് ദിവസം നിനക്കൊന്ന് പുറത്തു പോയിക്കൂടെ? അല്ല, ഞാനും ഇതെല്ലാം ആന്റിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. നോക്കൂ, അത് ഞാൻ ആന്റിയോട് പ്രോമിസ് ചെയ്ത് പോയി നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാന്ന്. സോ പ്ലീസ് എന്നെ നാണം കെടുത്തരുത്. നീരജ് ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. നീ നിന്റെ ഡ്രസ് കൂടി എടുത്ത് വെക്ക്, ഞാൻ സ്യൂട്ട് കേസിൽ പാക്ക് ചെയ്തോളാം. വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. നീരജ്, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നീ എതിർക്കുകയാണോ? എളുപ്പത്തിൽ സമ്മതിച്ചാൽ എനിക്ക് നിന്റെ മുഖത്ത് ദേഷ്യം എങ്ങനെ കാണാൻ പറ്റും? ഈ ഹണിമൂൺ നീയും നീരജും പോയേ പറ്റൂ. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യിക്കണം. ആ പിന്നെ എനിക്ക് ബോറടിച്ചു തുടങ്ങിയട്ടോ. ഈ അമ്മയെ അമ്മയെന്ന് വിളിയിട്ട് എനിക്ക് ഉടനെ തന്നെ ഒരമ്മൂമ്മയാവണം. എന്റെ പേര് കുട്ടികളുടെ കൂടെ ഞാൻ ഫുട്ബോൾ കളിക്കും, പിന്നെ മിൽക്ക് ചോക്ലേറ്റ്സും കഴിക്കും. എന്ത് രസമായിരിക്കും! എത്ര രസമായിരിക്കും!
അമ്മ ഇതെവിടെ പോയി? എന്തോ ടെവനി കൊള്ള, അമ്മ ഇവിടെ സുഖമായിട്ട് ഉറങ്ങല്ലേ? അവിടെ നീരജ് തീരെ ചെറിയ കുട്ടികളെ പോലെ ഷടിയും പിടിക്കാം. അവന്റെ സ്റ്റൂപ്പിഡായ വാശി കാരണം ഒരു വട്ടം കൂടി ചിന്തിച്ചില്ല ഞാൻ ശ്വേതന്റെ മുന്നിൽ നാണം കടുവെന്ന്. എന്നാൽ അവൻ അവന്റെ വാശി ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. നീരജിന് എന്നെ കുറിച്ച് ഒരു ചിന്തയും ഇല്ല. മതി, ഇനി എനിക്ക് സ്ട്രെസ്ഡ് ആകാൻ പറ്റില്ല. എനിക്കതിന്റെ ആവശ്യമുണ്ട്. ഏതിന്റെ? അതിന്റെ. അതിന്റെ എന്ന് പറഞ്ഞ ഏതിന്റെ? ചോക്ലേറ്റിന്റെ. ഇനിയെങ്കിലും കാര്യം എന്താന്ന് പറയൂ. എത്ര എത്ര സ്നേഹത്തോടെ ഞാൻ അവനോട് പറഞ്ഞത്, പക്ഷേ ഇല്ല, അവൻ ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാക്കുന്നില്ല. ഞാൻ ഹണിമൂണിന് പോണെന്ന് മാത്രമാ പറഞ്ഞത്, അല്ലാതെ വലിയ മല എടുത്തോണ്ട് വരാനല്ലല്ലോ. അമ്മ, 11 മണിയായല്ലേ. സോറി അമ്മ, അമ്മ ഉറങ്ങായിരുന്നല്ലേ? ഏയ്, ഞാൻ ഉറങ്ങിയൊന്നുമില്ല. ഞാനേ ഫുട്ബോൾ കളിക്കുന്നതിനെ പറ്റി ആലോചിക്കായിരുന്നു. ഇപ്പൊ നീ വന്ന സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് കളിക്കാം, എന്നിട്ട് നീരജിന് കുറ്റം പറയാം അല്ലേ? വെരി ഫണ്ണി. അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യോ? എനിക്ക് നിന്റെ കാര്യത്തിൽ സംശയം തോന്നുക. വല്ലപ്പോഴെങ്കിലും പെൺകുട്ടികളെ പോലെ പെരുമാറും. സ്വന്തം ഭർത്താവിനെ ഹണിമൂണിന് പോവാൻ വേണ്ടി സമ്മതിപ്പിക്കണോ അല്ലേ? അത് ആര് ചെയ്യുമെന്ന, നീയോ ഞാനോ? എനിക്കറിയില്ല അതൊന്നും. അല്ല, അമ്മ ഇപ്പൊ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്താ ചെയ്തേനെ? അമ്മ, ഐ'm സോറി. ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഐ'm റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. നിനക്ക് അർഹതപ്പെട്ട സന്തോഷങ്ങൾ നിന്റെ വാതിലിൽ വന്ന് മുട്ടി വിളിക്കുക. അപ്പൊ നീയാ തീരുമാനിക്കേണ്ടത് വാതിൽ തുറക്കണോ വേണ്ടയോ എന്ന്. ഇനിയെങ്കിലും നീ ആ സന്തോഷങ്ങളെ സ്വന്തമാക്ക്. എത്ര നാൾ നിന്റെ മനസ്സിലെ വാതിൽ അടച്ചിടാൻ പറ്റും? ഈ രാത്രി അമ്മയ്ക്ക് എങ്ങനെ ഫിലോസഫി പറയാൻ പറ്റുന്നു? നീ നിന്റെ മനസ്സ് പറയുന്നത് കേൾക്കുമ്പോ നിനക്കും ഫിലോസഫി പറയാൻ പറ്റും. നോക്ക്, ഈ ഹണിമൂണിന് നീയും നീരജും പോയേ പറ്റൂ. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യിക്കണം. ആ പിന്നെ എനിക്ക് ബോറടിച്ച് തുടങ്ങിയേട്ടോ. ഈ അമ്മയെ അമ്മയെ എന്ന് വിളിയിട്ട് എനിക്ക് ഉടനെ തന്നെ ഒരു അമ്മൂമ്മയാവണം. എന്റെ പേര് കുട്ടികളുടെ കൂടെ ഞാൻ ഫുട്ബോൾ കളിക്കും, പിന്നെ മിൽക്ക് ചോക്ലേറ്റ്സും കഴിക്കും. എന്ത് രസമായിരിക്കും! ആ, എത്ര രസമായിരിക്കും! അത് പിന്നെ അമ്മ വരെ വരെ അച്ഛമ്മ പോലെ ആവുക. ചിലപ്പോ അമ്മൂമ്മ, ചിലപ്പോ ശ്വേത. ഹലോ, നിന്റെ അമ്മയോ ഞാൻ? ആ ചോക്ലേറ്റ് ഇങ്ങനെ അത് കൊടുത്തന്നെ. അതും കൊള്ളാം. തരാൻ, എനിക്കൂടെ തരാൻ. ശരി, എന്നാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ ആകെ പെട്ടിരിക്കുക. നീന മമ്മിക്കും ശ്വേതാന്റിക്കും വേണ്ടി ആ കോന്ത നീരജിനെ സമ്മതിപ്പിക്കണം. പക്ഷെ എങ്ങനെ? എനിക്ക് നിന്റെ കൂടെ സമയം ചെലവഴിക്കുന്ന ഇഷ്ടം, പക്ഷേ ഇത്തവണ അത് നീ തന്നെ പറയേണ്ടി വരും. അവനീ സത്യത്തിൽ നീ ഈ ബന്ധത്തിൽ ഹാപ്പി അല്ലെങ്കിൽ ഞാൻ നിന്നെ ഈ വിവാഹത്തിൽ നിന്ന് സ്വതന്ത്രയാക്കും. അവനെ 15 വർഷം നിന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. ഇനി വയ്യ. നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങും. പണ്ട് മജ്നു ലൈലയ്ക്ക് വേണ്ടി ചെയ്തതുപോലെ.